ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബയോമേറ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി എസ് സി ജോളജി തേർഡ് മോഡ്യൂൾ ആയിട്ടുള്ള ആംഫിബിയൻസ് ആണ് സോ ആംഫിബിയൻസ് നമ്മൾ ഫസ്റ്റ് അവരുടെ ജനറൽ ക്യാരക്ടേഴ്സ് പഠിക്കണം ഇപ്പോൾ ആംഫിബിയൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ടെട്രാബോഡ്സ് ആണ് ആംഫിബിയൻസ് എന്ന് പറയുന്നത് അത് കോഡ് ബ്ലഡഡ് ആയിട്ടുള്ള ടെട്രാബോഡ് വെർട്ടിബ്രേറ്റ്സ് ആണ് ആംഫിബിയൻസ് അവരുടെ ജനറൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടേഴ്സിലൊക്കെയാണ് അവർ ബ്രീഡ് ചെയ്യുന്നത് പിന്നെ അഡൾട്ട് ആണെങ്കിൽ ടെറസ്ട്രിയലും ആണ് പാർട്ട്ലി അക്വാട്ടിക്കുമാണ് അക്വാട്ടിക്കിലും ജീവിക്കാം അവർക്ക് ടെറസ്ട്രിയലിലും ജീവിക്കാം പിന്നെ സ്കിൻ എന്ന് പറയുന്നത് മോയിസ്റ്റും ഗ്ലാൻഡുലറും ആയിട്ടുള്ള സ്കിന്നാണ് അവർക്കുള്ളത് എക്സോസ് കെലിറ്റിന് അവർക്ക് ആബ്സെൻ്റ് ആണ് മോയിസ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് അവർക്ക് ആയിട്ടുള്ളത് പിന്നെ പെൻഡാഡാക്റ്റലി അറേഞ്ച്ഡ് ലിംസ് ആണ് അവർക്ക് ആയിട്ടുള്ളത് അത് ആയിട്ടായിരിക്കും കാണുന്നത് ക്ലോസ് പ്രസൻ്റ് അല്ല പിന്നെ ചില ആംഫിബിയൻസിന് ലിംസ് ആബ്സെൻ്റ് ആണ് സ്ക്ലാ സ്കള്ള് പറയുന്നത് ഡൈ കോൺ കോണ്ടിലിക്കാണ് ദാറ്റ് ഈസ് രണ്ട് ഓക്സിബേറ്റഡ് കോണ്ടൈൽസ് പ്രസൻ്റ് ആണ് അതാണ് ഡൈ കോണ്ടിലിക് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഓർഗൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ടെറസ്ട്രിയിലും അക്വാട്ടിക്കലും ജീവിക്കുന്നവരാണ് ടെറസ്ട്രിയയിലാണെങ്കിൽ സ്കിന്ന് ലെങ്സ് ബക്കൽ ലൈനിങ്സൊക്കെയാണ് റെസ്പിറേറ്ററി ഓർഗൻ പിന്നെ അക്വാട്ടിക്കിലാണെങ്കിൽ ഗിൽസാണ് റെസ്പിറേറ്ററി ഓർഗൻ പിന്നെ മൂന്ന് ചെമ്പഡ് ഹേർട്ട് അവർക്കുണ്ട് രണ്ട് ഏട്രിയുണ്ട് പിന്നെ ഒരു എൻട്രിക്കളുമാണ് മൂന്ന് ചെമ്പഡ് ഹേർട്ട് പിന്നെ മൂന്ന് പേഴ്സ് അയോട്ടിക് ആർച്ചസ് ഉണ്ട് കരോട്ടിറ്റ് സിസ്റ്റമിക് ആൻഡ് പൽമോക്യൂട്ടേനിയസ് ആർച്ചസാണ് പ്രസൻ്റായിട്ടുള്ളത് മീസോൻ എഫ്രിക് കിഡ്നീസ് ആണുള്ളത് യൂറിയോടെലിക് ആണ് അവരുടെ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത് അതായത് ലാർവൽ സ്റ്റേജ് ആണ് ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം അപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ കേസിലെ നമുക്ക് പഠിക്കാനുള്ളത് മൂന്ന് ക്ലാസിഫിക്കേഷനേ ഉള്ളൂ അത് കാരണം നമുക്ക് എക്സ്റ്റൻഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് പ്രസ് പഠിക്കാനുള്ളത് ബാക്കിയുള്ള മൂന്ന് ക്ലാസിഫിക്കേഷനും ക്ലാസ്സിഫിക്കേഷനും ആണ് എക്സ്റ്റെൻഡ് ഫോംസ് ആണ് അത് നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ജിംനോഫിയോണയും യുറിഡയിലെയും യുറോഡിയിലെയും അനൂറയാണ് നമുക്ക് പഠിക്കാനുള്ളത് ബാക്കിയുള്ള മൂന്നെണ്ണം നമുക്ക് പഠിക്കാനുള്ള അത് എക്സ്റ്റെൻഡ് ആയിട്ടാണ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഫോംസ് ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ ജിംനോഫിയോണ നോക്കാം ഇപ്പോൾ ജിംനോഫിയോണോ കേസിൽ പറയുകയാണെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ബെറോയിങ് ഫോംസ് ആണ് ജിംനോഫിയോണോ ഓർഡറിലുള്ളത് അവർക്ക് ലിംസും ബോൺസും ിൽസും എല്ലാം പ്രസൻറ്റാണ് പ്രിമിറ്റീവായിട്ടുള്ള എന്താഫിബിയൻസ് ആണ് ഐസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആണ് നോൺ ഫിക്ഷണലാണ് റുഡിമെൻട്രിയാണ് അതുകൊണ്ട് തന്നെ അവരെ ബ്ലൈൻഡ് വേംസ് എന്നും അറിയപ്പെടുന്നുണ്ട് പിന്നെ അവരുടെ ഐസ് എങ്ങനെ റുഡിമെൻ്ററി ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ നോൺ ഫിക്ഷണലായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒന്നി ആ ഐസ് ഉണ്ടെങ്കിൽ തന്നെ അത് സ്കിന്നു വെച്ച് കവേർഡായിട്ടോ അല്ലെങ്കിൽ മാക്സിലറി ബോൺസ് വെച്ച് കവേർഡായിട്ടൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത് പിന്നെ ടേൽസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഷോർട്ട് ടൈലാണ് അവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ളത് റിങ്കിൾഡ് സ്കിന്നു ആണ് ഉള്ളത് രണ്ട് പേഴ്സ് ഓഫ് അയോട്ടിക് ആർച്ചസേ അവർക്കുള്ളൂ സിസ്റ്റമിക് അയോട്ടിക് ആർച്ചസും ബൾമനറി ആർച്ചസും പിന്നെ രണ്ടും കണക്ട് ചെയ്തിരിക്കുന്ന ബ്ലഡ് വെസലിനെ പറയുന്ന പേരാണ് ഡക്റ്റസ് ബോട്ടലി പിന്നെ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത് ആംഫീസീലസും സീഡോസെൻട്രസും ആണ് പാരൻ്റൽ കെയർ ഇവർക്ക് ആണ് പാരൻ്റൽ കെയർ എന്ന് പറയുന്നത് ഇവർ ഫീമെയിൽസ് എഗ്ഗിനെ ഗോഡ് ചെയ്യും പിന്നെ സെൻസറി ടെൻറ്റക്കിൾസ് ഐസിൻ്റെ നോസ്റ്റിൽസിൻ്റെ ഇടയിലായിട്ട് ആണ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇക്തി ആണ് നമ്മൾ പഠിക്കാൻ പോണേൽ ഇക്തി ഓഫീസാണ് അഹോബ് ജിംനോഫിയോണയുടെ ഒരു എക്സാമ്പിൾ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇക്തി ഓഫീസ് എന്ന് പറയുന്നത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ലിംലെസ് ആംഫിബി ഒന്നി ലിംലെസ് ആംഫിബിയൻ ചോദിക്കും അല്ലെങ്കിൽ ഇക്തി എന്ന് ചോദിക്കും അപ്പോൾ ഇല്ലാത്ത ഒരു ആംഫിബിയൻ നമുക്ക് പഠിക്കാനുള്ളത് ഇക്തി ആണ് ലിംലെസ് ആംഫിബിയനെ കുറിച്ച് എഴുതാനോ ഇക്തി ഓഫീസ് ഡയറക്റ്റ്ലി കാറ്റസ്റ്റിക് ചെയ്താനോ ആയിരിക്കും ചോദിക്കുന്നത് സോ ലിംലെസ് ആഫിബിയൻസ് ആണ് എക്ടിഒഫീസ് എന്ന് പറയുന്നത് അവിടെ ബോഡി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ യെല്ലോ സ്ട്രിപ്ഡ് ആയിട്ട് ആണ് ആണ്വിടെ ബോഡിയുടെ ഫോം എന്ന് പറയുന്നത് സോ അവരെ ബേഡോംസ് കാസിലിയൻസ് അല്ലെങ്കിൽ യെല്ലോ സ്ട്രിപ്ഡ് കാസിലിയൻസ് എന്നൊക്കെ അറിയപ്പെടും അവിടെ ഹെഡിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഡോഴ്സോ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഹെഡും സിലിണ്ട്രിക്കൽ ടങ് ട്രും ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത് ഐസിൻ്റെ നോസ്റ്റൽസിൻ്റെ മിടയിലായിട്ട് സെൻസറി ടെൻഡിക്കിൾസ് പ്രസൻ്റ് ആണ് ടിംബാനം ടിംബാനി ക്യാവിറ്റീസ് പിന്നെ ലിംസ് ലിംബ് ഗിഡിൽസ് കോളമില്ലാസും എല്ലാം തന്നെ അവർക്ക് ആബ്സൻ്റ് ആണ് പിന്നെ ലെഫ്റ്റ് ലെങ്സ് റൈറ്റ് ലെങ്സിനെ കാട്ടി ഷോർട്ടറായിട്ടാണ് കാണുന്നത് ആൻറ്റീരിയർ ഫോൾസ് ഫോൾസിൽ രണ്ട് റോസ് ഓഫ് സ്കെയിൽസ് ആണ് പിന്നെ പോസ്റ്റഡ് എൻഡിലാണെങ്കിൽ നാല് റോസ് ഓഫ് സ്കെയിൽസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത് ക്ലോയക്കൽ അപ്പേർച്ച സീനാണ് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള സ്മോൾ ടെയിലാണ് ഷോർട്ട് അല്ലെങ്കിൽ റിങ്കിൾഡ് ടൈലും സ്കിന്നൊക്കെയാണ് അവർക്ക് പ്രെസൻ്റ് ആയിട്ടുള്ളത് പിന്നെ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു ഇറിറ്റേഷൻ വരുവാണെങ്കിൽ ഒരു വൈറ്റ് ക്രീമി ഫ്ലൂയിഡ് ഒരു ക്യാരറ്ററിസ്റ്റിക്സ് ഓഡർ ഒക്കെ ഒരു ഓഡർ സ്മെല്ലൊക്കെയുള്ള വൈറ്റ് ക്രീമി ഫ്ലൂയിഡ് അവർ സെക്രീറ്റ് ചെയ്യും പിന്നെ അവിടെ ഹാബിറ്റേഷൻ പറയുന്നത് റോക്സിലും ലോഗസിലൊക്കെയാണ് ഫോറസ്റ്റിലെ വുഡിലെ റോക്സിലും ലോക്സിലൊക്കെയാണ് പിന്നെ മാത്രമല്ല അവർ ലൂസ് സോയിലും ഹ്യൂമസിലൊക്കെ ബറോസ് ഉണ്ടാക്കി നോക്കിയിട്ട് അവിടെയും താമസിക്കും കോപ്പുലേറ്ററി ഓർഗനും പ്രെസൻ്റ് ആണ് അത് മെയിൽസിൽ ആയിട്ടുള്ള ഒരു കോപ്പുലേറ്ററി ഓർഗൻസ് പ്രെസൻ്റ് ആണ് പിന്നെ അവിടെ എഗ്ഗിലെയിങ് രീതി എന്ന് പറയുന്നത് എഗ്സ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരെ ടിസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഇടയിലായിട്ടായിരിക്കും എഗ്ഗ് കാണുന്നത് നമ്മുടെ ഫിഗറിൽ നമ്മൾ കണ്ട പോലെയാണ് പിന്നെ ഫീമെയിൽ ആ എഗ്ഗിനെ ഫുള്ളി കോൺഗ്രസ് അതായത് എഗ് എഗിന് ചുറ്റും ചുരുണ്ട് ആണ് അതിരിക്കുന്നത് എന്നിട്ട് ആ എഗ്ഗിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അക്വാട്ടിക് ലാർവേസ് പുറത്ത് വരുമ്പോൾ അവർക്ക് മൂന്ന് പേഴ്സ് ഓഫ് ഗിൽസൊക്കെ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് എക്തി ഓഫീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാനുള്ളത് ഓഡർ യുറഡോയിലാണ് അപ്പോൾ ഓർഡർ യുറുഡോല നമുക്ക് പഠിക്കാനുള്ളത് ആംബ്ലി അല്ലെങ്കിൽ ആംബ്ലി സ്റ്റോമയാണ് അപ്പോൾ ഓർഡർ യുറിഡോലയിലെ ഫസ്റ്റ് ഇവർ അറിയപ്പെടുന്ന പേര് ന്യൂഡ്സ് അല്ലെങ്കിൽ സലാമാൻഡേസ് ഒക്കെ പ്രസൻ്റ് ആയിട്ടുള്ളതാണ് യുറീല അപ്പോൾ സലാമാൻഡേസ് ഒക്കെ വരുന്നതാണ് ഈ യുറിഡീല ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ സലാമാൻഡേസ് എന്ന് എന്താണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി ലിസാർഡ് ലൈക്ക് ബോഡിയാണ് പോസ്റ്റ് ചെയ്യുന്ന ടൈല് പ്രസൻ്റ് ആണ് എക്സോസ് കെലിറ്റിൻ ആബ്സെൻ്റ് ആണ് വോക്കൽ കോഡ്സ് ആബ്സെൻ്റ് ആണ് എന്ന് പറയുന്നത് ഒന്നി ഓപ്പിസ്ഥോസിലസ് അല്ലെങ്കിൽ ആംഫിസീലസ് വെട്ടിബ്രേയാണ് മെയിലിന് കോപ്പുലേറ്ററി ഓർഗൻ ആണ് ടിംബാനം ആപ്സെൻ്റ് ആണ് വെൽ ഡെവലപ്ഡ് സെൻസ് ഓർഗൻസ് പ്രസൻ്റ് ആണ് അവർക്ക് അവരുടെ ഇമ്പോർട്ടൻറ്റ് അക്വാട്ടിക് ലാർവേടെ പേര് ലാർവയാണ് ലാർവേ ആണ് ഇമ്പോർട്ടൻ്റാണ് അക്സോലോട്ടിൽ കുറിച്ച് എടുത്ത് ചോദിക്കും പിന്നെ ആംഫിസ്ട്രോമയും ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് അത് ആംബിസ്ട്രോമയിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആംബിസ്ട്രോമിയെന്ന് പറയുന്ന ഓർഗാൻസതിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇവരെ കോമൺലി മെയിൽ സലമാൻഡേഴ്സ് എന്നാണ് പറയുന്നത് അവർക്ക് ലിംസ് ആണ് ലിംസ് ഉള്ള ആംഫിബിയൻസ് ആണ് പിന്നെ ഇവിടെ ഫംഗ്ഷൻസ് ഇവിടെ ക്യാരറ്ററിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ബ്ലണ്ടായിട്ടുള്ള സ്നൗട്ടാണ് പ്രസൻ്റ് ആയിട്ടുള്ളത് അല്ലാതെ അല്ലാതെ നീളമുള്ള സ്നൗട്ട് ഒന്നുമല്ല ബ്ലണ്ട് സ്നൗട്ടാണ് ടെയിൽ ഫിൻ ആബ്സെൻ്റ് ആണ് പിന്നെ പരോട്ടിക് ഗ്ലാൻസ് പ്രസൻ്റ് ആണ് ഈ പാരോട്ടിക് ഗ്ലാൻസ് മോഡിഫൈ ചെയ്ത് പോയിസൺ ഗ്ലാൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ പോയിസൺ ഗ്ലാൻസ് എന്ന് പറയുന്നത് മോഡിഫൈഡ് ഫോം ഓഫ് ദി പാരോട്ടിക് ഗ്ലാൻസ് ആണ് സ്കിൻ എന്ന് പറയുന്നത് ബ്ലാക്കിഷ് കളറാണ് പിന്നെ ആ ബ്ലാക്കിഷ് കളറിലെ യെല്ലോ ഒക്കെ പ്രസൻ്റ് ആണ് ഇവർ ഫീമെയിൽസ് എഗ്ഗിനെ കളക്ട് ചെയ്തിട്ട് അവിടെ ക്ലോയക്കിൽ ലിപ്പിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് പിന്നെ സ്പൊമാറ്റോ ഫോഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു ഫ്യൂസ് ചെയ്ത് മെയിൽ റിലീസ് ചെയ്യുന്ന സ്പെമാറ്റോ ഫോഴ്സുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് പിന്നെ അവിടെ ലാർവ എന്ന് പറയുന്നത് അക്സോലോട്ടിൽ ലാർവയാണ് അപ്പോൾ അക്സോലോട്ടിൽ ലാർവേയുടെ ഒരു പ്രത്യേകതകളുണ്ട് നമുക്ക് അക്സോലോട്ടി ലാർവ എന്താണെന്ന് പഠിക്കാം ഇപ്പം ആംബിസ്റ്റോമയുടെ ലാർവെയാണ് ആക്സലോട്ടി ലാർവേ എന്ന് പറയുന്നത് ഇത് മറൈൻ ലാർവയാണ് ആണ് അവിടെ ബോഡി എന്ന് പറയുന്നത് ഹെഡ് ട്രങ്ക് ടെയിലാണ് പിന്നെ അവർക്ക് ഇൻറ്റർകോസ്റ്റൽ ഗ്രൂസ് പ്രസൻ്റ് ആണ് ഗിൽസ്ലെറ്റ്സ് പ്രസൻ്റ് ആണ് അക്വാട്ടിക് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ശ്വസിക്കണമെങ്കിൽ ഗിൽസ് വേണം സോ ഗിൽസ്ലെറ്റ്സ് ഇവർക്ക് പ്രെസൻ്റ് ആണ് മൂന്ന് പേഴ്സ് ഓഫ് ബ്രാഞ്ച്ഡ് എക്സ്റ്റേണൽ ഗിൽസും പ്രസൻ്റ് ആണ് ഗിൽസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത് പേഴ്സ് ഓഫ് ഐസും ആൻ്റീരിയൽ ലിംസും പോസ്റ്റീരിയർ ലിംസും ഒക്കെ പ്രെസൻ്റ് ആണ് പിന്നെ വെച്ചാൽ ആയിട്ടുള്ള ടെയിൽ ഫിന്നും പ്രസൻ്റ് ആണ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ അക്വാട്ടിക് ആയുണ്ടാണ് ടെൽഫിൻസും ഗിൽസും ഒക്കെ പ്രെസൻ്റായിട്ടുള്ളത് ഇപ്പോൾ ആയിട്ടുള്ള ഫുഡും വാട്ടറും ഒന്നും അവൈലബിൾ അല്ല എങ്കിൽ അക്സോറ്റോട്ടി ലാർവ അഡൾട്ട് ടൈഗർ സെലമാൻഡർ ആയിട്ട് മാറും ഫുഡും വാട്ടറും ഒക്കെ സഫിഷ്യൻ്റ് ആണെങ്കിൽ അക്സോലോട്ടി ലാർവ ലാർവൽ ക്യാരക്ടേഴ്സ് തന്നെ റീറ്റേൺ ചെയ്തിരിക്കും സോ ഈ ഒരു ഫിനോമിനിയാണ് എന്ന് പറയുന്നത് നിയോട്ടനി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദ ഫിനോമിനൻ ഓഫ് ദ ലാർവേ ടു ഫെയിൽ ദ മിറ്റമോഫോസിസ് കംപ്ലീറ്റ്ലി റീറ്റേനിങ് ലാർവൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അറ്റൈനിങ് സെക്ഷൽ മെജ്യൂരിറ്റി ഇൻ ദ ലാർവൽ കണ്ടീഷൻ ഇപ്പം ലാർവൽ കണ്ടീഷൻ തന്നെ അവർക്ക് തുടരണമെങ്കിൽ അവർക്ക് ആയിട്ടുള്ള ഫുഡും വാട്ടറും കിട്ടണം അപ്പം ഫുഡ് ആയിട്ട് ഫുഡും വാട്ടറും കിട്ടുവാണെങ്കിൽ മെറ്റമോഫോസിസും ഫെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ലാർവൽ ക്യാരക്ടേഴ്സ് തന്നെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് സെക്ഷല് മെച്ചൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നിയോട്ടെ ആ ഒരു ഫിനോമിനിയാണ് നിയോടെനി എന്ന് പറയുന്നത് ഇനി പേഡോജെനിസിസ് എന്ന് പറഞ്ഞാൽ വെൻ്റെ ലാർബിക്കാം സെക്ഷുലി മെച്ചൂർക്കാൻ റീപ്രൊഡ്യൂസ് ദ ഫിനോമിനീസ് കാർഡ് പേഡോജെസിസ് അപ്പം സെക്ഷലി മെച്ചുവർ ആയിട്ടുള്ള ലാർബയ്ക്ക് റീപ്രഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് എങ്കിൽ ആ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് പേഡോജെസിസ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഓർഡർ എന്ന് പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓർഡർ ഈസ് ഓർഡർ അനൂറ അപ്പോൾ ഓർഡർ അനൂറ എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് പരിചിതമായിട്ടുള്ള ഫ്രോക്സും ടോർസും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഓർഡർ അനൂറ എന്ന് പറയുന്നത് അപ്പോൾ അനൂറൻസ് എന്ന് പറയുന്നത് അവർക്ക് ടെയിൽ പ്രസൻ്റ് അല്ല പിന്നെ ഹൈൻഡ് ലിംസ് ഫോൺ ലിംസും ഒക്കെ പ്രസൻ്റ് ആണ് ഹൈൻഡ് ലിംസ് ആണ് കൂടുതൽ ലാർജർ ആയിട്ട് കാണുന്നത് നമുക്ക് ഫ്രോഗിൻ്റെ പിക്ചർ പിക്ചറൈസ് ചെയ്താൽ മതി പിന്നെ ഫ്രോഗിന് വോക്കൽ ഉണ്ട് ടിംബാനം പ്രസൻറ്റാണ് ഡൈ ഡൈകോൺ ഡൈ കോൺലിക്സ് സ്കള്ളാണ് ആയിട്ടുള്ളത് നേക്കഡ് സ്കെയിലെ സ്കെയിൽ ഒന്നും ഇല്ലാത്ത ബോഡിയാണ് അവർക്കുള്ളത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് അതായത് ലാർവൽ സ്റ്റേജ് എന്താണ് ലാർവയുടെ പേര് ടാഡ്പോൾ ടാഡ്പോൾ ലാർവൽ സ്റ്റേജ് ഉള്ളവരാണ് ഓർഡർ അനൂറൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് റാക്കോ ഫോറസ് ആണ് അപ്പോൾ റാക്കോ ഫോറസ് നമുക്ക് നസികാബ ട്രാക്കസ് നസികാബാ ട്രാക്കസ് ദെൻ ബൂഫോ ആൻഡ് ഹൈല ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പം നമുക്ക് ഫ്രോഗിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രത്യേകം ടൈപ്പ് സ്റ്റഡി ആയിട്ട് പഠിക്കാനും ഉണ്ട് സൊ ഫസ്റ്റ് പറയുന്നത് റാക്കോഫോറസ് ആണ് റാക്കോഫോറസ് എന്ന് പറയുന്നത് ഗ്ലൈഡിങ് ഫ്രോക്സ് അല്ലെങ്കിൽ ട്രീ ഫ്രോക്സ് ഫ്ലൈയിങ് ഫ്രോക്സ് എന്നൊക്കെയാണ് പറയുന്നത് അവർക്ക് ലോങ് സ്ലെൻഡർ ബോഡീസാണ് പ്രെസെൻ്റ് ആയിട്ടുള്ളത് ഫീമെയിൽ മെയിലിനെ കാട്ടി വലുതായിരിക്കും അവരുടെ ബോഡിയുടെ കളർ എന്ന് പറയുന്നത് യെല്ലോ ഓറഞ്ച് കളേഴ്സ് ആണ് അവർക്കുള്ളത് പിന്നെ ഈ യെല്ലോ ഓറഞ്ച് കളേർഡായിട്ടുള്ള ബോഡിയല്ല വെബാണ് അവർക്ക് പ്രെസൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ വെബ്ബെന്ന് പറയുന്നത് നമ്മൾ ക്ലോസ് വെബ് പോലെ അറേഞ്ച് ചെയ്ത് വെബ് ഇപ്പോൾ ലൈക്ക് നമ്മൾ ഡക്സിൻ്റെയൊക്കെ വെബ്ഡ് ഫുട്ടാണ് അപ്പം രണ്ട് വിരലുകളുടെ ഇടയിലായിട്ട് ആ ആ ഒരു പാട്ടുണ്ടല്ലോ അങ്ങനെയുള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് വെബ്ഡ് ഫൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് വെബ്സ് ആണ് ഇവർക്ക് വെബ്സ് എന്ന് പറയുന്നത് ക്ലൈംബ് ചെയ്യാൻ ഒരു പാരഷൂട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്ലൈയിങ് ഫ്രോക്സ് ക്ലൈംബ് ചെയ്യുമ്പം അല്ലെങ്കിൽ അവർ ജംബ് ചെയ്യുമ്പം ഇവർ ഈ ഫൂട്ട് പാരഷൂട്ട് പോലെ ആക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സോ അതൊരു യെല്ലോ കളർഡ് യെല്ലോ ഓറഞ്ച് കളേർഡ് വെബ്സ് ആണ് അവർക്ക് പ്രെസൻ്റ് ആയിട്ടുള്ളത് ഹെൽപ്സ് ഇൻ പാരാശൂട്ടിംഗ് ഓർ ഗ്ലൈഡിങ് പിന്നെ അവിടെ ബോഡി കളറ് ഡോഴ്സൽ സൈഡിലാണെങ്കിൽ ലീഫ് ഗ്രീൻ ഗ്രീനാണ് വെൻഡറൽ സൈഡിലാണെങ്കിൽ വൈറ്റ് ആണ് ലാറ്ററൽ സൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ മാർജിൻസിലൊക്കെ ഓറഞ്ച് കളേർഡ് ആണ് പിന്നെ ഡിജിറ്റ്സിൽ അഡസീവ് പാർട്സ് ആണ് അഡസീവ് പാർട്സ് എന്തിനാണ് അത് ജസ്റ്റ് അതെസീവ് മീൻസ് ഗ്രോയിങ് പോലുള്ള പാർട്ടാണ് അപ്പം അതെസീവ് പാർട്ടെന്ന് പറഞ്ഞാൽ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫിക്സേഷൻ കിട്ടാൻ വേണ്ടിയാണ് അതെസീവ് പാറ്റ്സ് വെബിലുള്ളത് പിന്നെ ഫീമെയിൽ ലീഫിലും ട്രീസിലൊക്കെ അതായത് വാട്ടറിൽ ഹാങ് ചെയ്ത് വാട്ടറിൽ ചേർന്ന് ഹാങ് ചെയ്ത് കിടക്കുന്ന ട്രീസിലെ ലീവ്സിലാണ് ഫീമെയിലെ എഗ്ഗ് ലേ ചെയ്യുന്നത് അപ്പം മെയിൽ സ്പേമിനെ ആ വാട്ടറിലേക്ക് ഷെഡ് ചെയ്ത് വിടുന്നു അപ്പോൾ അവിടെയാണ് അവർ കോപ്പുലേഷൻ ലൈക്ക് ഫെർട്ടിലൈസേഷൻ അവിടെയാണ് നടക്കുന്നത് മെയില് ഫോം അതിനുശേഷം മെയിൽ എന്ത് ചെയ്യുന്നു ഒരു ഫോമി നെസ്റ്റ് ആ എഗിനെ കവർ ചെയ്തുകൊണ്ട് പ്രൊ പ്രൊവൈഡ് ചെയ്യുന്നു ഫീമെയിൽ അതിനെ പിന്നീട് എൻക്ലോസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇതാണ് നമുക്ക് റാക്കോ ഫോറസ്റ്റിൽ പഠിക്കാനുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെസിക്കബാ ട്രാക്കസ് ആണ് അതിന് പർപ്പിൾ ഫ്രോഗ് എന്നാണ് അറിയപ്പെടുന്നത് ഡ്യൂ അവർക്ക് പർപ്പിൾ ഹ്യൂ ഉള്ളതുകൊണ്ടാണ് പർപ്പിൾ ഫ്രോഗ് എന്ന് പറയുന്നത് പിന്നെ അവിടെ നോസ് എന്ന് പറയുന്നത് പിഗിൻ്റെ സ്നൗട്ട് പോലെയാണ് ഇരിക്കുന്നത് പിഗ്ഗിൻ്റെ നോസ് പോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അവർ പിഗ്നോസ് എന്നും അറിയപ്പെടുന്നുണ്ട് പിഗ്നോസ് എന്നും അവർ അറിയപ്പെടുന്നുണ്ട് പിന്നെ നെസിക്ക ബ്രാക്കസ് സഹേ സഹേറൻസീസ് ആണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് ഈ ഇടയ്ക്ക് എന്താ ഐഡൻറ്റിഫൈ ചെയ്തതാണ് ഈ നസിഗാബാദ് ട്രാക്കസിൻ്റെ സഹ്യാ ഡെൻട്രീസ് എന്ന് പറയുന്നത് സോറി സഹ്യാ ഡെൻസീസ് എന്ന് പറയുന്ന സ്പീഷിയസ് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് കണ്ടുപിടിച്ചേക്കുന്നത് അപ്പോൾ ഇത് നസികാബാദ് ട്രാക്കസ് നിങ്ങൾക്ക് ചോദിക്കാം വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ അഡൾട്ട് ഫ്രോഗ് മൺസൂൺ സമയത്ത് ബ്രീഡ് ചെയ്യാനായിട്ട് വരും അപ്പം എഗ്സിനെ എന്താ റോക്കി പൂൾസിലൊക്കെ ആയിട്ട് ഷെഡ് ചെയ്യുന്നു മാത്രമല്ല അതിന് ശേഷം ടാറ്റ്പോൾ ഏകദേശം നൂറ് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എറ്റമോഫോസിസ് നടക്കുന്നത് പിന്നെ അതിനുശേഷം ഈ ഒരു നസിഗാബാദ് റാങ്കസിനെ ഐ സി എൻ ബുക്കിലൊക്കെ റെഡ് ലിസ്റ്റിലൊക്കെ ലിസ്റ്റഡ് ആണ് കാരണം അതൊരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷിയസ് ആണ് അതുകൊണ്ടുതന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ എന്താ വളരെ ന്യൂസ് ആയിട്ട് വന്നൊരു കാര്യമായിരുന്നു ഇവർക്ക് വെബ്ഡ് ടോസും ട്രയാംഗുലർ ആയിട്ടുള്ള സ്നൗട്ട് ഒക്കെയാണ് ആയിട്ടുള്ളത് പിന്നെ ടെർമൈറ്റ്സിനെയും സീഡ്സ് ഫീഡ്സിനെ ബാക്കി ഫീഡ് ചെയ്യുന്നത് ടെർമൈറ്റ്സിനെയൊക്കെയാണ് ഒരു അത് അവരുടെ ടങ്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബക്കൽ ഗ്യൂസ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് അവരതിനെ ഫീഡ് ചെയ്യുന്നത് സോ ഇതാണ് നെസിക്കാബാ ട്രാക്കസ് അല്ലെങ്കിൽ നെസ്സിക്ക നെസിക്കാബാ ട്രാക്കേഴ്സ് അല്ലെങ്കിൽ പർപ്പിൾ ഫ്ലോഗ് ഇനി നമുക്ക് പഠിക്കുന്നത് ബൂഫാണ് ബൂഫ എന്ന് പറയുന്നത് നമുക്ക് കോമൺലി ഇവിടെ കാണുന്ന ടോട്സ് ആണ് ബൂഫ എന്ന് പറയുന്നത് അപ്പോൾ ബൂഫു എന്ന് പറയുന്നത് ഏഷ്യൻ ആണ് പിന്നെ അഡൾട്ട് ടൈലേഴ്സ് ആയിട്ടാണ് കാണുന്നത് റെഡ്യൂസ്ഡ് വെബ്ഡ് ടോസ് ആണ് അവർക്കുള്ളത് ഡ്രൈയും റഫും ആയിട്ടുള്ള സ്കിന്നാണ് അവർക്കുള്ളത് പിന്നെ ഒരുപാട് സ്മോൾ വാട്ട്സ് അവിടെ ബോഡിക്ക് ആണ് ഈ വോട്ട്സ് എന്ന് പറയുന്നത് പോയിസണസ് ഗ്ലാൻഡ് ഉള്ള ഒരു ഒരു പാർട്ടാണ് അപ്പം അത് കയ്യിലും വെബ്സിലും ബോഡിയിലൊക്കെ ഈ വാട്ട് പ്രെസൻ്റ് ആണ് നമുക്ക് ഫിഗറിൽ കാണാൻ മനസ്സിലാവും ആ ഒരു വാട്ട് എന്ന് പറയുന്നത് പോയിസൺ ഗ്ലാൻസ് ആണ് പരോട്ടിക് ഗ്ലാൻസ് ഐസിൻ്റെ ബിഹേ ബിഹേവ ബിഹെയിൻഡായിട്ട് കാണപ്പെടുന്നുണ്ട് ഇവരും ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടോഡ് എന്ന് പറയുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഫ്രോഗാണ് പിന്നെ അഡൾട്ട് എന്ന് പറയുന്നത് ആണ് രാത്രി കാലങ്ങളിലായിരിക്കും അവർ ഫീഡ് ചെയ്യുന്നത് പിന്നെ ബ്രീഡിംഗ് എന്ന് പറയുന്നത് റെയിനി സീസണിലായിരിക്കും ഹെർബിവോറസ് ആണ് ടാറ്റ് എന്ന് പറയുന്നത് പിന്നെ ഫീമെയിൽ എഗ്സിനെ ഒരു ചെയിൻ പോലെ എന്തു ചെയ്യുന്നു ലേ ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളത് ആണ് ഹൈലേ എന്ന് പറയുന്നത് അർബോറിയൽ ആണ് അതായത് ട്രീ ഫ്രോക്സ് ഒക്കെയാണ് സ്ലെൻഡർ ആയിട്ടുള്ള സ്ലൈ ലിംസ് ആണ് അവർക്ക് പ്രസന്റ് ആയിട്ടുള്ളത് പിന്നെ ട്രീയിലുള്ള ട്രീ ഫ്രോക്സ് ആയതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പഠിച്ചതിൽ ട്രീ ഫ്രോക്സിൽ പഠിച്ചതുപോലെ അഡസീവ് ഡിസ്ക് ഇവർക്കും ആണ് ഗ്ലാൻഡുലാറും ആണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത് അഡസീവ് ഡിസ്ക് എന്ന് പറയുന്നത് ക്ലൈമ്പിങ് ഒക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രീസിലൊക്കെ ജീവിക്കുന്നതുകൊണ്ടാണ് അവർക്ക് അഡസീവ് ആയിട്ടുള്ള ഡിസ്ക് പ്രെസെൻ്റ് ആയിട്ടുള്ളത് പിന്നെ മോയ്സ്ചറിങ് സ്കിന്നാണ് അവർക്കുള്ളത് പിന്നെ ഈ മോയ്സ്ചർ ആവാനായിട്ട് ഇവർ ഈ ഒരു ട്രീസിലെ ലീവ്സിലൊക്കെയുള്ള ഡ്യൂഡ്രോപ്സിനെയും പിന്നെ അല്ലാണ്ട് റെയിനൊക്കെ ചെയ്ത് റെയിൻ വാട്ടറിനൊക്കെ ഉണ്ടല്ലോ റെയിൻ വാട്ടറും ഡ്യൂ ഡ്രോപ്സും എല്ലാം അവർ അവിടെ ബെല്ലിയിലുള്ള അതായത് ബെല്ലിയിലുള്ള പോൾസ് വഴി അവരത് അബ്സോർബ് ചെയ്തെടുക്കുന്നു അതെന്തിനെന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി എപ്പോഴും മോയിസ്ചറായിട്ട് മോയിച്ചർ ആയിട്ടിരിക്കാനാണ് അവരത് അങ്ങനെ ചെയ്യുന്നത് അവർക്ക് ബോഡി കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്യാരറ്ററിസ്റ്റിക്സ് ഉണ്ട് ഫീമെയിൽ വാട്ടറിന് നിയർ ആയിട്ടായിരിക്കും എഗ്ഗ് ലേ ചെയ്യുന്നത് എൻസെറ്റിയോറസ് ആണ് ഹൈ ലേ കാറ്റഗറീസ് ഉള്ള ഫ്രോക്സ് എന്ന് പറയുന്നത് പിന്നെ അവർക്ക് വോക്കൽസ് ആക്കും വളരെ ആയിരിക്കും വളരെ വലുതായിട്ടുള്ള സൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനി ഒരു ടൈപ്പ് അനൂറൻസ് ആണ് ഈ ഒരു ഹൈല എന്ന് പറയുന്നത് സോ ഇത്രയാണ് നമുക്ക് റെപ്റ്റീലിയൻസിൻ്റെ ക്ലാസിഫിക്കേഷനിലെ സോറി ആഫിബിയൻസിൻ്റെ ക്ലാ ക്ലാസിഫിക്കേഷനിലെ പഠിക്കാനുള്ള പോഷൻസ് മൂന്ന് ഓർഡേഴ്സും അതിൻ്റെ എക്സാമ്പിൾസുമാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്കറിയാവുന്ന ഓർഗർ അറിയാവുന്ന എന്താ ആണ് അറിയാവുന്ന ജീവികളാണ് അതുകൊണ്ട് തന്നെ നമുക്കത് ഓർത്തിരിക്കാൻ നല്ല സിംപിളായിരിക്കും ഓക്കെ സോ ഐ ഹോപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് പോർഷൻസ് അപ്പോൾ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ആൻ ഹ്വേ നൈസ് ഡേ